എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ടോപ്പിന് ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട വീഡിയോ ആയിട്ടാണ് അതായത് ഇത് ഒരു ഒന്നര മുതൽ രണ്ടര വയസ്സ് വരെ കുട്ടിക്ക് ഒരു കുട്ടിക്ക് സൈസാവുകൊണ്ട് ഒരളവിലാണ് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടോപ്പിൻ്റെ ഈ ടോപ്പ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിന് ഒരു സ്കേർട്ട് അടിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ അതിൻ്റെ സ്കേർട്ടിൻ്റെ അതിൻ്റെ പീസുകളൊക്കെ ഇതൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ ഇതൊരു ലൈനിങ് ആണ് ഇത് ക്രൈപ്പ് ആണ് ഇതൊരു ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ തുണിൻ്റെ നീളം വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ഉണ്ട് കേട്ടോ നാൽപ്പത് ഇഞ്ച് നീളം അതായത് നാൽപ്പത്തിഞ്ച് നീളം എന്ന് പറഞ്ഞിട്ട് തുണിൻ്റെ വിലങ്ങാണ് വീതിയാണ് നാൽപ്പത്തി ഇഞ്ച് തുണിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒമ്പതരഞ്ച് ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരിഞ്ച് വീതി ഉള്ള ഒരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു മൂന്ന് സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മൂന്ന് സ്റ്റെപ്പ് ആ മൂന്ന് സ്റ്റെപ്പ് മൂന്ന് കളറാണ് ചെറിയൊരു ഡിഫറൻറ്റായിട്ട് ചെറിയൊരു വ്യത്യാസത്തിലുള്ള മൂന്ന് കളറുകളാണ് ഈ നെറ്റ് വലിയൊരു ഫ്രോക്ക് അടിച്ചിൻ്റെ ആണ് വേസ്റ്റ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം കൊണ്ടാണ് ഞാൻ ഈ സ്കേർട്ട് അടിക്കുന്നത് കേട്ടോ ഓക്കെ ഞാൻ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം അത് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് ഭാഗം കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു അഞ്ചിഞ്ച് വീതി ഉണ്ട് ഈ പീസ് നെറ്റ് പീസ് ഒരു അഞ്ചിഞ്ച് വീതി ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഒരു ഒന്നര പിന്നെ ഒരു ഒന്നര മൂന്ന് മീറ്റർ നീളമുണ്ട് മൂന്ന് മീറ്റർ നീളത്തിൽ അഞ്ച് ഇഞ്ച് വീതിയിൽ മൂന്ന് പീസാണുള്ളത് കേട്ടോ ഓക്കെ ഇത് അതിൻ്റെ അലാസ്റ്റിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു രണ്ടരഞ്ച് വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു വേസ്റ്റ് തുണി മുന്ന് കട്ട് ചെയ്തതാണ് അതായത് ഒരിഞ്ച് വീതിയിൽ അലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ചിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുമ്പടക്കം രണ്ടരഞ്ച് വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഫസ്റ്റ് ഇതിൻ്റെ ക്രൈപ്പ് ലൈനിങ് എടുത്തിട്ടുണ്ട് ഈ ക്രൈപ്പ് ലൈനിങ് അടിഭാഗം ഒരു കാലിഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത് കാണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ കറക്റ്റായിട്ട് കാലിഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇത് എന്നിട്ട് ഈ നെറ്റ് എടുക്കുക ഈ നെറ്റ് ഒരു കാലിഞ്ച് വീതിയിൽ ചെറുതായിട്ട് ഒരേ പ്ലീറ്റ് ഇടുക ഓക്കെ അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ആണ് ഈ നെറ്റിൻ്റെ നീളം ഇതൊരു വേസ്റ്റ് പീസാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ഫ്രോക്ക് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു വേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് മൂന്ന് ആണ് ഇതിൻ്റെ വീതി അഞ്ചിഞ്ചാണ് അങ്ങനത്തെ ഒരു കട്ട് പീസാണ് അപ്പോൾ ആ ഭാഗം ഫുള്ള് പ്രീറ്റഡാണ് ഏതളവിൽ വെച്ചാൽ ഈ നാൽപ്പത്തി ഇഞ്ചിക്ക് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ആ നാൽപ്പത് ഇഞ്ചിക്ക് ഈ മൂന്ന് മീറ്റർ നീളമുള്ള ഈ തുണി നാൽപ്പത്തി ഇഞ്ചാണ് ഒരു മീറ്റർ ഒരു മീറ്റർക്ക് ഈ മൂന്ന് മീറ്റർ ഇതുപോലെ പ്ലീറ്റ് വെച്ചുകൊണ്ട് ചെറുതാക്കയാണ് ചുരുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ ഇതേപോലെ തന്നെ ഈ മൂന്ന് പീസും അതുപോലെ പ്രീറ്റഡാണ് ഈ മൂന്ന് പീസിൻ്റെ നീളം മൂന്ന് മീറ്റർ നീളം പത്തിഞ്ച് വി അല്ല സോറി അഞ്ചിഞ്ച് വീതിയാണ് ഓക്കെ മൂന്ന് മീറ്റർ നീളം അഞ്ചിഞ്ച് വീതിയിൽ മൂന്ന് നെറ്റ് ഉണ്ട് ഈ മൂന്നും ഇതുപോലെ ഒരു കാലഞ്ച് വീതിയിൽ ചെറുതായിട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക ഒരു ഇഞ്ച് വി ഒരിഞ്ച് നീളത്തിലിട്ടോ ഒരിഞ്ച് നീളത്തേക്ക് അതായത് അല്ലെനിങ്ങിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ ആ നീളത്തേക്ക് ഈ മൂന്ന് പീസും അതിന് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇടുക ഓക്കെ അങ്ങനെ മൂന്ന് പീസും ഞാൻ ഇതുപോലെ പ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ അത ഇതേപോലെ മൂന്ന് ഭാഗം മൂന്ന് നെറ്റ് പീസും ഇതുപോലെ പ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അളർന്ന് നോക്കും ഇത് കറക്റ്റ് തന്നെയാണോ അതായത് നാൽപ്പത്തി ഇഞ്ച് മതി നാൽപ്പത്തിഞ്ചാറ് ഒരു മീറ്റർ ഓക്കെ കറക്റ്റ് ആട്ടോ ഇനി ഇത് കൂടുതലോ കുറവ്ക്കണേ പൊട്ടി സ്റ്റിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ മൂന്ന് പീസും ഞാൻ ഇതുപോലെ പ്ലീറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ലൈനിങ് എടുക്കുകയാണ് എന്നിട്ട് ഈ ലൈനിങ് എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ലൈനിങ് നമ്മളാ നെറ്റ് പീസ് വെച്ചുകൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അതായത് ഈ ലൈനിങ്ങിൻ്റെ നീളം നാൽപ്പത്തി ഇഞ്ച് ഒരു മീറ്റർ ആ ഒരു മീറ്ററിക്ക് കണക്കാക്കിയിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ഈ നെറ്റ് എടുത്തിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് വെക്കുക അതായത് കുറച്ച് അടിഭാഗം കുറച്ച് ഇറങ്ങി നിൽക്കേണ്ട രൂപത്തിൽ ആ നെറ്റ് കുറച്ച് ഇറങ്ങി നിൽക്കേണ്ട രൂപത്തിൽ വെക്കുക അതേപോലെ രണ്ടാമത്തെ നെറ്റ് എടുക്കുക അതും അതിന് ഇതാണ് ഇതുപോലെ ഈ ഒരു ലെവലിൽ വെച്ചെടുക്കുക കേട്ടോ ഇനി ഈ മൂന്നാമത്തെ ഈ പീസ് എടുക്കുന്നുണ്ട് ഇത് കുറച്ച് ലൈറ്റ് കളറാണ് ഇത് ഏറ്റവും മുകളിൽ ഇതുപോലെ വെക്കുക അതിന് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അത് വെക്കുന്നത് കേട്ടോ ഓക്കെ അതാണ് എനിക്കിത് വേസ്റ്റ് കിട്ടിയതാണ് ഇത് ഞാൻ ഇതിന് വേണ്ടി തുണി എടുത്ത് തുണി മുറിച്ചെടുത്തോ എന്നല്ല ഒരു വലിയ ഫ്രോക്കിൻ്റെ ബാക്കി വേസ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓക്കെ ഇതുപോലെ മൂന്ന് സ്റ്റെപ്പായിട്ട് എന്നെറ്റ് ആ ലൈനിങ് വെച്ച് കണ്ട് അടിച്ചു പിടിപ്പിക്കുകയാണ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പിടിപ്പിച്ചാൽ മതി ഓക്കെ ഇതേപോലെ ഏകദേശം ആ മൂന്ന് പീസും വരേണ്ടത് എത്ര ഡിഫറെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അളവിനനുസരിച്ച് ഇതുപോലെ വെക്ക കേട്ടോ കറക്റ്റായിട്ട് ഓക്കെ അങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക ഞാനിതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വെച്ച് അടിച്ചിട്ടോ ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പീസ് വെച്ചിട്ട് അതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് അതേപോലെ മൂന്നാമത്തെ പീസ് മുകളിൽ വെച്ചിട്ട് അതും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഏകദേശം നമ്മൾ അളവിനനുസരിച്ച് ആ പീസ് എങ്ങനെയാണ് എത്ര ഇതിലാണ് ഗ്യാപ്പിലാണ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പോൾ ഇതേ അളവല്ല ഇതിലും കൂടുതൽ അളവാണെങ്കിൽ അതിനനുസരിച്ച് തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ ഒരൊന്നര മുതൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഹാഫ് സ്കേർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റേണ്ട ഒരു സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ ഓക്കെ അങ്ങനെ ആ മൂന്ന് ഭാഗം ആദ്യം ആ ലൈനിങ് വെച്ച് കണ്ട് വെറുതെ വെച്ച് കണ്ടാൽ സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ ഇതേപോലെ അതായത് ഏറ്റവും മുകളിൽ വരേണ്ട നെറ്റ് അതിൻ്റെ രണ്ടാമത് വരേണ്ട നെറ്റിനെ കവർ ചെയ്തുകൊണ്ടാണ് കിടക്കേണ്ടത് അതായത് കുറച്ചും കൂടെ ലെങ്ത്തിൽ ഇറങ്ങി ആ സ്റ്റിച്ചിങ്ങുമെന്ന് ഇറങ്ങി കിടക്കേണ്ട കേട്ടോ ഓക്കെ ഇനി ഇത് ഇതിൻ്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ചുണ്ട് ഓക്കെ ഇതിൻ്റെ അരിഭാഗത്തിൻ്റെ ആ ഭാഗം നാൽപ്പത്തി ഇഞ്ചുണ്ട് അപ്പോൾ ഞാൻ ഈ അടിക്കാൻ പോകുന്ന കുട്ടിൻ്റെ അരവണ്ണം ഒന്നുകൊരു പതിനാറോ പതിനേഴോ പതിനെട്ടൊക്കെ കയറാം അളവ് ഞാൻ ഏകദേശം അളവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണേ ഒന്നര രണ്ട് വയസ്സായ കുട്ടീൻ്റെ അളവിൽ അപ്പോൾ ഒരു പതിനാറിഞ്ച് അരവണ്ണ ആണെങ്കിൽ ഈ ഭാഗം നമുക്കൊന്നും കൂടെ പ്ലീറ്റ് ഇടണം അതായത് ഈ ലൈനിങ്ങും ഈ നെറ്റും കൂടെ ജോയിൻറ് ചെയ്ത ഈ മുഗൾ ഭാഗം അരഭാഗം ആ ഭാഗം ടോട്ടൽ നാൽപ്പത്തി ഉണ്ട് അത് ഒരു പത്തിഞ്ച് അതായത് പതിനാറാണ് എന്ന് വെച്ചാൽ അതിൽക്ക് ഒരു പത്തിഞ്ച് കൂടുതലിട്ടിട്ട് ഇരുപത്തി ആറ് ഇഞ്ചിൽ ഇതിന് പ്ലീറ്റ് വെച്ച് ചെറുതാക്കുക ഇനിയിപ്പോൾ ഒരു പതിനെട്ട് ഇഞ്ചാണങ്ങൾ അരവണ്ണെന്ന് വെച്ചാൽ അതിക്കൊരു പത്തിഞ്ച് കൂടുതൽ ഇട്ടിട്ട് ഇരുപത്തെട്ട് ഇഞ്ചിൽ ചെറുതാക്കുക ഓക്കെ അങ്ങനെ ഈ ഭാഗം ഞാൻ ഇതിൻ്റെ ഒരു അരവണ്ണ ഏകദേശം ഒരു പതിനാറ് ഇഞ്ചാകും ആ പതിനാറിഞ്ചാകുമ്പോൾ അതിൽ കൂടി ഒരു പത്തിഞ്ച് കൂടുതൽ വിട്ടിട്ട് ഒരു ഇരുപത്തി ആറിഞ്ചിലും ചെറുതാക്കണ്ട് കേട്ടോ ഓക്കെ പതിനാറെണ്ണരണം വരിക അപ്പോൾ ഇഞ്ചിൽ ആ നാൽപ്പഞ്ചിനുള്ള ആ പീസ് ചെറുതാക്കി അപ്പോൾ ആ ഇഞ്ചിൽ തന്നെ അതിൻ്റെ അലാസ്റ്റിക് കവർ ചെയ്താൽ കവർ ചെയ്യാൻ വെച്ച ആ പീസില്ലേ അതും ആ ഇരുപത്താറിഞ്ചിൽ കറക്റ്റായിട്ട് എടുക്കട്ടെ ഓക്കെ ഇതൊരു ഇരുപത്തി അഞ്ചിൻ്റെ അടുത്തുണ്ട് കുറച്ച് വെട്ടി ഒഴിവാക്കുന്നുണ്ട് അങ്ങനെ ഇരുപത്താറില് കറക്റ്റായിട്ട് ആ പീസിനെ എടുത്തിട്ടുണ്ട് ഒരു രണ്ടര രണ്ടേ മുക്കാലിഞ്ച് വീതി ഉണ്ട് ഈ പീസ് അതായത് ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് ആണ് അതിന് കവർ ചെയ്യും വേണം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് എക്സ്ട്രാ വേണം അപ്പോൾ ഇനി ഒരു മൂന്നിഞ്ച് വീതിയിലുള്ള പീസ് എടുത്താലും മതി ഒരിഞ്ച് അലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ ഓക്കെ എന്നിട്ട് ഒരു ജല വീതിയിൽ അലാസ്റ്റിക് ആണ് ഇനി അലാസ്റ്റിക് കട്ടിയാണ് ഈ സ്കേട്ടിന് അരവണ്ണം എങ്ങനെ കട്ടി അല്ല സോറി അലാസ്റ്റിക് എങ്ങനെ കട്ട് വെച്ചാൽ നമ്മൾ കറക്റ്റ് എടുത്ത അരവണ്ണം എത്രയാണ് വെച്ചാൽ ആ അരവണ്ണത്തുനിന്ന് ഒരു രണ്ടര മൂന്നോ ഇഞ്ചോ കുറച്ചിട്ട് അലാസ്റ്റിക് കട്ട് ചെയ്യുക എന്നിട്ട് അലാസ്റ്റിക്ക് പിടിപ്പിക്കുക അങ്ങനെ വേണ്ട അതായത് ഇപ്പോൾ ഇരുപത് ഇഞ്ച് അരവണ്ണ ആണെങ്കിൽ അതിന്നൊരു മൂന്ന് ഇഞ്ച് കുറച്ച് ആ പതിനേഴ് ഇഞ്ച് വരും ആ പതിനേഴ് ഇഞ്ചിൽ അലാസ്റ്റിക് കട്ട് ചെയ്യുക ആ അലാസ്റ്റിക്ക് പിടിപ്പിക്കുക ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പക്ഷെ ഞാൻ അതിൻ്റെ അരവണ്ണ ഒരു പതിനാറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതിന് ഒരു ഇഞ്ച കുറച്ചിട്ടുള്ളൂ ഒരു പതിനേഴ് ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ അലാസ്റ്റിക്ക് പിടിപ്പി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതായത് സാധാരണ ഒരു മൂന്നിഞ്ചൊക്കെ ഞാൻ പറഞ്ഞല്ലേ അതൊരു കറക്റ്റ് അളവിലല്ല അത് അടിക്കുന്നത് ഒരു ഏകദേശം അളവെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഒരു ഒരൊന്നര വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് സൂട്ടാണ്ട് ഒരു അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനാറ് ഇഞ്ച് പതിനേ ഇഞ്ചൊക്കെയൊക്കെ ഇതിൻ്റെ അരവണ്ണം ഞാൻ ഞാനടിക്കാൻ പോകുന്ന കുട്ടിക്ക് ഏകദേശം ഉണ്ടാവുക അപ്പോൾ ഞാനൊരു രണ്ട് ഇഞ്ച കുറച്ചിട്ടുള്ളൂ ഒരു പതിനഞ്ചിഞ്ചില് പതിനഞ്ച് ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ അലാസ്റ്റിക് വെച്ചിട്ടുള്ളത് സാധാരണ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനെട്ട് ഇഞ്ചാണെങ്കിൽ അരവണ്ണെന്ന് വെച്ചാൽ അതിന്ന് ഒരു മൂന്ന് ഇഞ്ച് കുറച്ചാൽ ഒരു പതിനഞ്ച് ഇഞ്ച് വരും ആ പതിനഞ്ച് ഇഞ്ചിലാണ് അലാസ്റ്റിക്ക് ഇടേണ്ടത് കേട്ടോ അങ്ങനെയാണ് വേണ്ടത് ഓക്കെ എന്നിട്ട് കറക്റ്റ് അലാസ്റ്റിക് അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിങ്ങിൽ കറക്റ്റ് ആക്കിയിട്ട് ആ പീസ് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഓക്കെ എന്നിട്ട് ഈ ഇതവിടെ കറക്റ്റ് ഉണ്ട് ആ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ അപ്പോൾ ഇത് ആ അലാസ്റ്റിക്ക് കറക്റ്റ് ആയിട്ട് ഇമേ ഫോൾഡ് ചെയ്ത് കണ്ട പീസുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഭാഗം ഇതുപോലെ അവിടെ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ അലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻഡ് വരേണ്ട ഭാഗത്ത് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക എക്സ്ട്രാ വരുന്ന തുമ്പൊക്കെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ വരും ഇനി അലാസ്റ്റിക് ആ സ്കേർട്ട് പീസ് മൊക്കെ സ്റ്റിച്ച് ചെയ്യണം അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഈ സ്കേർട്ട് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം സൈഡ് ഓക്കെ ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ അലാസ്റ്റിക് ഈ സ്കേർട്ട് പാർട്ടുമ്മേ റൗണ്ടിൽ നിന്ന് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യണ കേട്ടോ ഓ അതല്ലാതെ ഈ സൈഡ് അടുക്കുന്നതിന് മുമ്പേ നമുക്ക് അലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് കണ്ട് അലാസ്റ്റിക്കിന് കൂട് അലാസ്റ്റിക്കും മുമ്പാടും ഒരുമിച്ചിട്ട് സൈഡ് അടിച്ചാലും മതി ഓക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും വിചാരിക്കുന്നുണ്ട് അതായത് അലാസ്റ്റിക്കിൻ്റെ സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇനി ഈ സ്കേർട്ട് പാർട്ടിൻ്റെ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അലാസ്റ്റിക് ഇതിൻ്റെ ഇതിൻ്റെ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടണ്ട് റൗണ്ടിൽ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി അതല്ലാതെ ഇങ്ങനെ അടിക്കാൻ റിസ്ക് ആണെങ്കിൽ അലാസ്റ്റിക് ആദ്യം സൈഡ് അടിക്കുന്നതിന് മുമ്പ് തന്നെ അലാസ്റ്റിക് ഫിറ്റ് ചെയ്തിട്ട് അലാസ്റ്റിക്കും സേഡും എല്ലാം കൂടെ ഒരുമിച്ച് ഒരറ്റ സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഈ അലാസ്റ്റിക് പിടിപ്പിച്ച ആ പീസിൻ്റെ തുമ്പും ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ആ തുമ്പും കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കണ്ട് ആ സൈഡ് അടിച്ച ജോയിൻറ്റുമെന്നാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് അടിക്കണത് അതായത് അലാസ്റ്റിക്കിൻ്റെ സൈഡ് അടിച്ച ജോയിൻറ്റും ഈ സ്കേർട്ടിൻ്റെ ആ സൈഡ് അടിച്ച ജോയിൻറ്റും ഒപ്പം വെച്ചിട്ട് അവിടുന്ന് ഫുള്ളായിട്ട് അലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം വലിച്ചു പിടിക്കുക ഫിറ്റ് വിറ്റിയത് ആ പീസ് വലിച്ചു പിടിക്കുക എന്നിട്ട് ബാക്കിൽ കൈ വെച്ചിട്ടാണ് വലിച്ചാൽ മതി എന്നിട്ട് കറക്റ്റ് ആ സ്കേർട്ട് പാർട്ടിൻ്റെ ആ രണ്ടിൻ്റെ രണ്ട് പീസിൻ്റെ തുമ്പും ഒപ്പം വെച്ചുകാണ്ട് ആ അലാസ്റ്റിക്കിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ഈ അലാസ്റ്റിക്ക് പൊടിപ്പിച്ചല്ലേ ഈ പച്ച ഈ പീസുമെ ഫസ്റ്റ് പുടിപ്പിച്ചല്ലോ അലാസ്റ്റിക് അലാസ്റ്റിക്ക് ഫസ്റ്റ് പിടിപ്പിക്കുമ്പോൾ അലാസ്റ്റിക്കിന് സേഡ് കൂടെ അടിച്ച് വരുമ്പോൾ ഒരിക്കലും അലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ ആയിട്ട് അടിക്കേണ്ടത് അപ്പോൾ പറയാൻ മറന്നു പോയതാണ് അലാസ്റ്റിക്കിന് ഫോൾഡ് ചെയ്ത് കണ്ട പീസ് അടിക്കുമ്പോൾ അലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ അലാസ്റ്റിക്കിന് ചാരിയിട്ട് എൻഡിലൂടെയാണ് നമ്മൾ അത് കവർ ചെയ്ത് കണ്ട പീസ് ഫസ്റ്റ് അടിച്ചത് എന്നിട്ട് ഇതുപോലെ അടിക്കുമ്പോഴും ഈ ഭാഗം അടിക്കുമ്പോഴും അലാസ്റ്റിക്കുമ്പോൾ കയറരുത് അലാസ്റ്റിക് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കിടക്കണം ഓക്കെ അപ്പോൾ ഇതേപോലെ സ്കേഡ് അടിച്ചു കറക്റ്റായിട്ട് ഇതിൻ്റെ സ്കേർട്ട് ഫുൾ ആയി ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഇതിന് ഉള്ളിൽ ഒരു കോട്ടൺ ലൈനിങ്ങും കൂടെ പിടിപ്പിക്കുക അത്രയുള്ളൂ വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതിനുള്ളിൽ എന്തായാലും കോട്ടൺ ലൈനിങ് പിടിപ്പിക്കുന്നുണ്ട് ഓക്കെ അതിന് ചെറിയൊരു പീസ് ഇതേപോലെ ആ കറക്റ്റ് അളവിൽ തന്നെ രണ്ട് പീസ് കട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ പ്ലീറ്റ് വെച്ച് കണ്ട് ചുമ്മാ അതിൻ്റെ മേൽ ഉള്ളിൽ വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്യണുള്ളൂ കേട്ടോ ഓക്കെ വേണമെങ്കിൽ അടിച്ചാൽ മതി വേണമെങ്കിൽ അടിക്കണ്ട അപ്പം ഇത്രേ ഉള്ളൂട്ടോ ഇതൊക്കെ വളരെ സിമ്പിളാണ് നമ്മൾ ഈ വേസ്റ്റ് ആക്കേണ്ട ഈ വലിയ ഫ്രോക്ക് ടോപ്പൊക്കെ അടിക്കുമ്പോൾ വേസ്റ്റ് ആയി പോകേണ്ട തുണി കൊണ്ട് ഇതുപോലത്തെ ടോപ്പ് ഇപ്പോൾ ഇതിനൊരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതും ഇതുപോലെ ഒരു വേസ്റ്റ് പീസും ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലെ ഈ കട്ട് പീസ് കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ സ്കേർട്ട് അതുപോലൊക്കെ ഇത് ൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ആ കോട്ടൺ ലൈനിങ് കൂടെ വെച്ചു അപ്പോൾ അതിൻ്റെ ആ നമ്മൾ ഫസ്റ്റ് അടിച്ച ആ തുമ്പൊക്കെ ഉൾഭാഗത്തേക്ക് കവർ ചെയ്യുന്ന രൂപത്തിലാണ് ഞാൻ ആ കോട്ടൺ ലൈനിങ് വെച്ച് കണ്ടടിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഈ ഭാഗമൊക്കെ അതായത് ലൈനിങ് ആണ് മറിച്ച് വെച്ച് കണ്ടാൽ സ്റ്റിച്ച് ചെയ്താൽ ആയിനിങ് അടിക്കു താത്തി വരുമ്പോൾ അതിൻ്റെ ആ തുമ്പും ആ ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്തു പോകും അപ്പോൾ ആ രൂപത്തിൽ തന്നെ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത്ര ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് പീസുകൊണ്ടൊക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ എന്തെങ്കിലും അഭിപ്രായം ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും അറിയിപ്പ് നൽകുന്നതാണ് ഓക്കെ താങ്ക്